അപ്പോളോ ജ്വല്ലറി നിക്ഷേപകരുടെ ജനകീയ കൺവെൻഷൻ വടകരയിൽ വെച്ച് നടന്നു. നിക്ഷേപകർക്ക് പണം തിരിച്ചു ലഭിക്കാത്ത സാഹചര്യത്തിൽ മാർച്ച് 9 മുതൽ ഉടമകളുടെ വീട്ടിൽ കുത്തിയിരിപ്പ് സമരം നടത്താൻ ഇന്ന് ചേർന്ന യോഗത്തിൽ തീരുമാനമായി. അപ്പോളോ ജ്വല്ലറിയിൽ പണം നിക്ഷേപിച്ച് വഞ്ചിതരായ അംഗങ്ങളുടെ നേതൃത്വത്തിലുള്ള ആക്ഷൻ കമ്മിറ്റി അംഗങ്ങളുടെ ജനകീയ കൺവെൻഷനാണ് വടകരയിൽ വെച്ച് നടന്നത്. പ്രസ്തുത സ്ഥാപനത്തിലേക്ക് കോടികൾ കൈക്കലാക്കി ഒരു മുന്നറിയിപ്പുമില്ലാതെ സ്ഥാപനം അടച്ചുപൂട്ടുകയാണ് ചെയ്തത്. പണം നിക്ഷേപിച്ചവർ പരാതിയുമായി എത്തുമ്പോൾ കഴിഞ്ഞ 3 വർഷമായി വട്ടം കറക്കുന്ന സമീപനമാണ് ഇവരുടെ ഭാഗത്തു നിന്നും ഉണ്ടാവുന്നത്. നിക്ഷേപ സംഖ്യ തിരിച്ചു നൽകാൻ ഉടമകൾ കാലതാമസം ഇനിയും വരുത്തുകയാണെങ്കിൽ സ്ഥാപന ഉടമകളുടെ വീട്ടുപടിയിൽ കുത്തിരിപ്പ് സമരം നടത്താൻ ജനകീയ ആക്ഷൻ കമ്മിറ്റി യോഗം തീരുമാനിച്ചു. ചടങ്ങിൽ NM ഉമ്മർ ഹാജി അധ്യക്ഷത വഹിച്ചു. ആക്ഷൻ കമ്മിറ്റി ചെയർമാൻ KNA അമീർ യോഗം ഉദ്ഘാടനം ചെയ്തു. ഒരു കാരണവുമില്ലാതെ കസ്റ്റമറോടൊന്ന് സംസാരിക്കാൻ പോലുള്ള സന്മനസ് പോലും കാണിക്കാതെ ഒരു സുപ്രഭാതത്തിൽ സ്ഥാപനം കൊണ്ടു. അതിന്റെ ഭാഗമായിട്ട് കൊണ്ടാണ് അവിടത്തുള്ള അക്കൗണ്ടിംഗ് ആയ സാബിത്ത് മേമണ്ടയുടെ അദ്ദേഹത്തിന്റെ വീട്ടിലേക്ക് 1-ാം തീയതി മാർച്ച് നടത്താൻ ഞങ്ങൾ തീരുമാനിച്ചെന്നും വാർത്താ സമ്മേളനം നടത്തിയത്. സോഷ്യൽ മീഡിയയും അതുപോലെ തന്നെ വാർത്താ മാധ്യമങ്ങളുടെ പ്രാധാന്യം കൊണ്ടായിരിക്കാം ബന്ധപ്പെട്ട ഉടമകൾ നിങ്ങളെ ചുമതലപ്പെടുത്തി നിങ്ങളെ കാണാൻ പറഞ്ഞ വക്കീൽ പോലും നിരന്തരമായി വിളിച്ചുകൊണ്ടിരിക്കുകയാണ് സാബിത്തിന്റെ വീട്ടിലേക്കുള്ള മാർച്ച് മാറ്റിവെക്കണം. എന്താണെന്ന് റിക്വസ്റ്റ് എന്ന് ചോദിച്ചപ്പോൾ പൈസ പരിഹരിക്കുക. ഞങ്ങൾ തിരിച്ചങ്ങോട്ട് ചോദിച്ചത് 3 വർഷമായി ഈ ആളുകളൊക്കെ നിങ്ങൾ കുരങ്ങ് കളിപ്പിക്കല്ലേ, അല്ലെങ്കിൽ വട്ടം കറക്കുകയല്ലേ, അയാളെ കാണും ഇയാളെ കാണും എന്ന് പറഞ്ഞ് പറഞ്ഞ് വട്ടം കറപ്പിക്കുക. വളരെ അഭിമാനത്തോട് പറയുക, ലോക്സഭാ ഇലക്ഷൻ പ്രഖ്യാപിച്ച സാഹചര്യത്തിൽ ഇവിടെയുള്ള ഏത് സ്ഥാനാർത്ഥിക്ക് നമ്മോടൊപ്പം നിൽക്കണമെന്ന് നമ്മുടെ വിഷയത്തിന് മുൻകരുതലെടുത്ത് ഈ പ്രശ്നത്തിന് പരിഹാരം കാണുന്നവരോടൊപ്പം നിൽക്കാൻ നമ്മൾ ഇന്ന് യോഗം തീരുമാനിക്കണം. റഷീദ് പാനോളി, പാനോളി അഹമ്മദ്, കുന്നോത്ത് മൊയ്തു ഹാജി, അൽത്താഫ് മർവ, KK ബഷീർ, ജുമൈന, മുനീറ എന്നിവർ സംസാരിച്ചു. ചടങ്ങിന് ജനറൽ കൺവീനർ ഫിർദൌസ് സ്വാഗതവും ഓഷമയും നന്ദിയും പറഞ്ഞു.